നാളെ ജനുവരി 10 ആണ്. എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. ക്യാപ്രിക്കോണിനാണ്, റിയൽ ക്യാപ്രിക്കോണി നേച്ചറാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 82 വയസ്സായിന്. 80 വയസ്സിലാണ് മെച്ചത്. എൻ്റെ ഫാദർ ഗ്രേറ്റ് പേഴ്സണാണ്. അത് ഞാൻ പറയുന്നതല്ല, പുള്ളി അറിയാൻ എല്ലാവരും പറയുന്നതാണ്. പുള്ളി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നു, റാങ്കുകളുണ്ടായിരുന്നു. അന്ന് 10ാം ക്ലാസ് പാസ്സാവുന്ന വലിയ കാര്യമാണ്. അതിന് പുള്ളിക്ക് ഡോക്ടർ എഞ്ചിനീയറാകാനുള്ള മാർക്കുകളുണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ അതിന് സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. പുള്ളി AMA പരീക്ഷ എഴുതി എടുത്ത് എഞ്ചിനീയറിംഗ് നേക്കുകളുണ്ടായി. പുള്ളിയുടെ വീട്ടിലെ പെങ്ങന്മാരെല്ലാം കെട്ടിച്ചുവിട്ട പുള്ളിയാണ്. അവരുടെ മക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത പുള്ളിയാണ്. കാൽബോണ്ടത്തിൽ നല്ലൊരു എഞ്ചിനീയറായിരുന്നു, നല്ലൊരു മാനേജറായിരുന്നു. വർക്ക് സ്റ്റാൻഡിൽ ഒരുപാട് ഗുണം ചെയ്തതാണ്. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാവർക്കും ഗുണം മാത്രം ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും വർക്ക് സ്റ്റാൻഡിനോട് ബഹുമാനമായിരുന്നു. ഞാൻ എൻ്റെ ഫാദറിൻ്റെ മുമ്പ് ബിഗ് ഷെയറുമാണ്. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു മൈ ഫാദർ. ഞാൻ അവിടെ ചെന്നാൽ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ശരിക്കും മിസ് ചെയ്യുന്നത് പോലെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്പിരിച്വൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണ്. മെറ്റീരിയലിസ്റ്റ് ആവലെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും കാണുന്ന ആഗ്രഹമുണ്ട്. ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ആളായിരുന്നു, ഒരുപാട് പെയിൻ എടുക്കുന്ന ആളായിരുന്നു. ചെയ്യുന്ന കാര്യം ഉത്സവമാണെങ്കിൽ ഉഴപ്പില്ലായിരുന്നു. ഭയങ്കര മനസ്സത്വമായിരുന്നു. എല്ലാവരും വളരെ വിശാല മനസ്സിലായിരുന്നു. ഒരുപാട് പേർ ജീവൻ ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു. ഇവരാണ് കണ്ട ആൾക്കാർക്ക് പോലും നല്ല അഭിപ്രായമായിരുന്നു. എന്നെ കുറിച്ചൊന്നും അങ്ങനെ ആർക്കും, ഞാൻ എൻ്റെ ഫാദറിനെ പോലെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ആവാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ബഹുമാനിച്ചൊരു വ്യക്തിയായിരുന്നു വർക്കീ സാറ്. ഐ വാണ്ട് ടു ബി ലൈക്ക് മൈ ഫാദർ. അവസാനം 8 വർഷമല്ല, ജീവിതം മുഴുവൻ മറ്റുള്ളവേണ്ടി ജീവിച്ചത്. അവസാനം 8 വർഷമല്ല, എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ ലാൻഡ് പ്രോപ്പർട്ടി തിരുവനന്തപുരത്ത് ലാൻഡ് പ്രോപ്പർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു. അവസാനം കേസ് തീർത്ത് ഭൂമാഫിയിൽ പുറത്താക്കി. രാത്രി ഞാൻ 12 മണിക്ക് വന്ന്, രാവിലെ 3 മണിക്ക് പോയിട്ടുണ്ട്. ഇത്രയും പെയിൻ എടുക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ല, ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്ന ആളെ കണ്ടിട്ടില്ല, ഇത്രയും മനുഷ്യത്വരാളെ കണ്ടിട്ടില്ല. ആൾ ബുദ്ധിമാനായിരുന്നു, കഴിവുള്ള ആളായിരുന്നു, നല്ല മനസ്സൻ ഹൃദയം ഉണ്ടായിരുന്നു, ബോധം ഉണ്ടായിരുന്നു, ലോജിക്കൽ അനാലിസിസ് എല്ലാം ഭയങ്കരമായിരുന്നു. കണക്കിനും ഫിസിക്സ് ഭയപ്പെടുക്കണമായിരുന്നു. പിന്നെ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. ഡ്രോയിങ്സ്, മെക്കാനിക്കൽ ജീവിത ഡ്രോയിങ്സ് റെഡി ചെയ്യാൻ എടുക്കുന്നതായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുമായിരുന്നു. പഠിക്കുന്ന കാര്യമെല്ലാം, പഠിച്ച കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. അങ്ങനെ ഇമാജിനേഷൻ, മെമ്മറി, ലോജിക്, അനാലിസിസ് എല്ലാം ഉണ്ടായിരുന്നു. നേവിയിൽ ഡിഗ്രൈ കോർപ്പറേഷനിൽ ജോയിൻ ചെയ്താണ്. കാർബോണിൽ റിട്ടയർ ചെയ്ത വർക്ക് സ്റ്റാൻഡിൽ ഒരുപാട് ഗുണം ചെയ്താണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്നെ കുറച്ച് പോലെയല്ല, വർക്ക് സ്റ്റാൻഡിന് എല്ലാവരും ബഹുമാനിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളൂ. യു ആസ് എ ഗ്രേറ്റ് മാൻ, ഞാൻ പറയുന്നതല്ല, പുള്ളി അറിയാവുന്ന എല്ലാവരും പറയുന്നതാണ്. യു ആസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും പുള്ളിയുടെ കുടുംബം ഒന്നുമില്ലായ്മയിലാണ് വന്നത്. ചാരിറ്റി ബിഗൻസ് ഡോം ആദ്യം വീട്ടുകാരെ ഹെൽപ്പ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളവരെ എല്ലാം ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേരെ ഗുണം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, എല്ലാവരും ഹെൽപ്പ്, ജീവിതത്തിൽ ആരൊക്കെ കണ്ടുമുട്ടി അവർക്കെല്ലാം ഗുണം ചെയ്തിട്ടുള്ളൂ. നല്ലധികം മത്സരത്തിലുള്ള ആളായിരുന്നു. എനിവേ, ഐ മിസ് മൈ ഡാഡി. നാളെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്, ജനുവരി 10. ഹാറ്റ്സ് ഓഫ് ടു മൈ ഫാദർ, ഹു ഇസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി മൈ ഒപ്പീനിയൻ, ഇറ്റ്സ് ഒപ്പീനിയൻ ബൈ എവരി വൺ ഹു നോസ് ഹിം. എനിവേ, ഐ മിസ് യു. എനിവേ, ഐ മിസ് യു മൈ ഡാഡി. ഹാപ്പി ബർത്ത്ഡേ മൈ ഡാഡി, ജനുവരി 10.